ഹലോ, വെൽക്കം ബാക്ക്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ 239 ഒഴിവാണ് ഉള്ളത്. അതിൽ 200 ഒഴിവുകൾ എഞ്ചിനീയറിംഗ് കസ്തയ്ക്കുള്ളതാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. എഞ്ചിനീയറിന് 200 ഒഴിവ്, അതിൽ മെക്കാനിക്കൽ 120, ഇലക്ട്രിക്കൽ 25, ഇൻസ്ട്രുമെൻറ്റേഷൻ 25 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഓരോ കാറ്റഗറിയിലും ബിടെക് അല്ലെങ്കിൽ BE 4 എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷനായിട്ട് വേണ്ടത്. ഇവിടെ പ്രായപരിധി 25 വയസ്സാണ്. അതുകൊണ്ട് തന്നെ ഫ്രഷേഴ്സിന് നല്ലൊരു സ്കോപ്പുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഫ്രഷേഴ്സ് ആരും അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അടുത്തത് സെയിൽസ് ആൻഡ് സർവീസസ്, അതിന് 3 ടെക്നിക്കൽ സർവീസസിന് 1 ഇതിന് വേണ്ടിയത് ഏതെങ്കിലും വിഷയത്തിൽ എഞ്ചിനീയറിംഗ് ബിരുദവും പോളിമർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സ് അല്ലെങ്കിൽ കെമിക്കൽസ് വിഷയത്തിലുള്ളവർക്ക് മുൻഗണനയുണ്ട്. 15 എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. പെട്രോ കെമിക്കൽ സെയിൽസിൽ 2 ഏതെങ്കിലും വിഷയത്തിലുള്ള എഞ്ചിനീയറിംഗ് ബിരുദവും പോളിമർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സ് അല്ലെങ്കിൽ കെമിക്കൽസ് വിഷയത്തിലുള്ളവർക്ക് മുൻഗണനയും പറയുന്നുണ്ട്. 7 to 10 വർഷത്തിലുള്ള എക്സ്പീരിയൻസും പറയുന്നുണ്ട്. അടുത്തത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ചാർട്ടേഡ് അക്കൗണ്ടൻ്റിന് 25 ഉള്ളത്. ഇതിനു വേണ്ട ക്വാളിഫിക്കേഷൻ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് പാസ്സായിരിക്കണം എന്നാണ്. പ്രായപരിധി 27 ഇതിന് പറയുന്നത്. ഇനി അടുത്തത് പ്രൊഫഷണൽസ് ആണ്. അതിന് വേണ്ടിയിട്ട് 11 ഒഴിവുകളുണ്ട്. ചീഫ് മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, അത് കാറ്റലിസ്റ്റ് സ്കെയില്, അങ്ങനെ കുറേ ഉണ്ട്. ഈ 11 ഡീറ്റെയിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. പിന്നെ അതുകൊണ്ട് വെബ്സൈറ്റ് അഡ്രസ്സ് കൂടെ താഴെ എന്തായാലും കൊടുക്കാം. ഇതെങ്ങനെയാണ് ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് രീതി എന്ന് വെച്ചാൽ, എഞ്ചിനീയറിംഗ് തസ്തികയിലേക്ക് കമ്പ്യൂട്ടർ ടെസ്റ്റും ഗ്രൂപ്പ് ഡിസ്കഷനും ഇൻ്റർവ്യൂ ആണുള്ളത്. ഇതിൻ്റെ എക്സാമിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ നോളജ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് സൈറ്റിലുണ്ട്. എന്തായാലും കയറി നോക്കുക. www.hindustanpetroleum.com എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. എഞ്ചിനീയറിംഗ് തസ്തികയിലേക്ക് 1180 ഉണ്ട് കേട്ടോ. SC ST ഭിന്നശേഷിക്കാർക്ക് ഫീസില്ല. എഞ്ചിനീയറിംഗും പ്രൊഫഷണൽ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് April 15, ബാക്കിയുള്ള തസ്തികയിലേക്ക് March 31. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്. അതല്ലാതെ നിങ്ങളുടെ കൂട്ടുകാർക്കാണ് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ പ്ലീസ് ഷെയർ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.